10 രൂപയുടെ പാർലി ജി ബിസ്ക്കറ്റിൽ ഒരു അടിപൊളി ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പാർലി ജിയുടെ കിടുക്കാച്ചി ഐസ്ക്രീം. 10 രൂപയുടെ പാർലി ജി ബിസ്ക്കറ്റിൽ ഒരു അടിപൊളി ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പം അതിന് ഒബ്വിയസ്ലി നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പാർലി ജിയുടെ ഒരു 10 രൂപയുടെ ബിസ്ക്കറ്റ് വേണം. പാർലി ജിയുടെ ബിസ്ക്കറ്റ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബിസ്ക്കറ്റ് ആയാലും കുഴപ്പമില്ല. പിന്നെ 750 ml 3/4 ലിറ്റർ നമുക്ക് പാല് വേണം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന നന്ദിരിയുടെ പാലാണ്. ബാംഗ്ലൂരിൽ നന്ദിനി പാൽ കിട്ടും. നാട്ടിലാണെങ്കിൽ നമുക്ക് മിൽമ അല്ലെങ്കിൽ അതുപോലെ വേറെ ഏതെങ്കിലും പാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ 1 കപ്പ് നമുക്ക് ബ്രൗൺ ഷുഗർ അല്ലെങ്കിൽ സാധാരണ ഷുഗർ ആയാലും കുഴപ്പമില്ല. പിന്നെ 2 ടേബിൾ സ്പൂൺ കൊക്ക പൗഡർ. പിന്നെ 1 ടേബിൾ സ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ. ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അടിപൊളി കിടുക്കാച്ചി ഐസ്ക്രീം ഉണ്ടാക്കാം. അപ്പം നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. അപ്പം ആദ്യം നമ്മളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ പാർലി ജി ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ആ ബാഗ് പാർലി ജി ബിസ്ക്കറ്റ് നമ്മൾ ചെറുതായിട്ട് പൊടിച്ചിട്ട് ഓടി പൊടിച്ചിട്ടുണ്ട്, പൊടിക്കേണ്ട ആവശ്യമില്ല. ചെറുതായി പൊട്ടിച്ചിട്ട് ഈ മിക്സർ ജാറിലേക്ക് ഇടുക. ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഈ മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ എടുത്ത പഞ്ചസാരയിൽ നിന്ന് 1/4 കപ്പ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് ഇട്ട് കൊടുത്താൽ മതി. ബാക്കി നമുക്ക് പാല് ചൂടാക്കുന്ന ടൈമിൽ അതിൻ്റെ കൂടെ ഇടാം. അപ്പം ബിസ്ക്കറ്റും പഞ്ചസാരയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ രണ്ട് നമുക്ക് മിക്സറിലിട്ട് അടിച്ചിട്ട് വരാം. പാർലി ജി ബിസ്ക്കറ്റും നമ്മളെ പഞ്ചസാരയും നല്ലോണം പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല നൈസായിട്ട് പൊടിയിടണം കേട്ടോ, ഞാൻ നല്ല നൈസായിട്ട് പൊടിയിടണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് 2 ടീസ്പൂൺ 2 ടേബിൾ സ്പൂൺ കേട്ടോ, ഞാൻ 1 ടേബിൾ സ്പൂൺ കൊക്ക പൗഡർ, ആ കൊക്ക പൗഡർ ഇതിലേക്ക് മിക്സ് ആക്കുക. പിന്നെ അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ കോഫി പൗഡറാണ്, ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ. നിങ്ങൾക്ക് ഏതെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ എടുക്കാം. ഞാനിപ്പം ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ 1 ടേബിൾ സ്പൂൺ ഇതിലിട്ടിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ 1/4 ലിറ്റർ പാൽ 250 ml. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇതിൽ മൊത്തമായിട്ട് 750 ml ഉണ്ട്. അപ്പം അതിൽ നിന്ന് കുറച്ച് പാൽ നമ്മളിതിലേക്ക് ഒഴിക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു 3 സാധനം കൂടി നമ്മൾ ഇതിൽ ചേർത്ത് ഇനി ഒന്ന് നല്ലോണം വീണ്ടും മിക്സിയിലിട്ട് അടിക്കണം. അങ്ങനെ നമ്മൾ പാർലി ജി ബിസ്ക്കറ്റും മിൽക്കൊക്കെ കൂട്ടി അടിച്ചപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നല്ല വഴുവഴുപ്പുള്ള ഒരു ചോക്ലേറ്റ് രൂപത്തിലുള്ള ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു സംഭവമാണ്. നെക്സ്റ്റ് നമ്മൾ പാൽ ചൂടാക്കണം. പാല് ചൂടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നതൊക്കെ ഏറ്റവും നല്ലത്. അപ്പം ഞാൻ ഈ പാത്രത്തിലേക്ക് നല്ല ഒഴിച്ചു കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എടുക്കുന്നു പറയേണ്ട കാരണം എന്ന് വെച്ചാൽ ഇത് കുറച്ച് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കും. നമ്മൾ ഈ പാർലി ജിൻ്റെ ബിസ്ക്കറ്റൊക്കെ ഇതിൽ ചേരുമ്പം ഒരു കുഴമ്പ് രൂപത്തിലുള്ള ഒരു സംഭവമായി മാറും. അപ്പോൾ ആ ടൈമിൽ അടി പിടിക്കേണ്ട എന്നൊരു കാരണത്തോടെയാണ് ഞാൻ നോൺ സ്റ്റിക്ക് എടുക്കാൻ പറ്റിയത് നിങ്ങളോട് പറയുന്നത്. അപ്പം ഇത് നമുക്ക് ചൂടാകുന്ന നേരം കാത്തിക്കാം. അപ്പോൾ നമ്മൾ പാലിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇടക്കിടക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അടിയിൽ, അല്ലെങ്കിൽ അടി പിടിക്കും. നോൺ സ്റ്റിക്കാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ചിലപ്പോഴൊക്കെ അടി പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതിൻ്റെ ബാക്കിയുള്ള ഷുഗർ, ബ്രൗൺ ഷുഗറോ അല്ലെങ്കിൽ സാധാരണ ഷുഗറോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഷുഗർ നിങ്ങൾ ബ്രൗൺ ഷുഗറോ സാധാരണ ഷുഗറോ എന്തും എടുക്കാം. ഞാൻ ഈ ബ്രൗൺ ഷുഗർ എടുത്തതിന് കാരണം വെച്ചാൽ ഒരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് സാധാരണ ഷുഗർ വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ കളർ ഏകദേശം നമ്മളെ ബൂസ്റ്റ് ഒക്കെ ഇല്ലേ, ആ ബൂസ്റ്റിൻ്റെ ഒക്കെ ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ വൈറ്റ് ഷുഗർ ആണെങ്കിൽ സാധാരണ നമ്മൾ മിൽക്കിൻ്റെ കളർ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മിൽക്ക് നല്ലോണം ചൂടായി പൊന്തി പൊന്തി വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ഈ ഒരു ബിസ്ക്കറ്റിൻ്റെയും അതേപോലെ ഷുഗറിൻ്റെയും എല്ലാം ഒരു മിക്സർ നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കുറച്ചായിട്ട് കൊടുക്കുക, ഇല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. തീ ഇനി കുറച്ച് കുറച്ച് വെച്ച് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ വെക്കാൻ പാടില്ല. ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അടി പിടിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേ ടൈമിന് ഇങ്ങനെ ഇളകി കൊടുക്കുക. അപ്പോൾ നമ്മുടെ മിക്സ് നല്ലോണം കുറുകിയിട്ട്
നല്ല ഒരു ചവനപ്രാശത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. ഇനിയൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ട്, ബൗളോ ഒരു പരന്ന പാത്രം ഉണ്ടെങ്കിൽ അത്രയും നല്ലത്, ഈ ഒരു പരന്ന പാത്രത്തിൽ എടുത്തിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കണം. നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റണം. ഒന്ന് ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടിയോണ്ട് നന്നായി. നോൺ സ്റ്റിക്ക് തന്നെ എടുക്കുക കേട്ടോ നിങ്ങൾ, കറക്റ്റായിട്ടെല്ലാം വേണം. അങ്ങനെ നമ്മളെ പാർലി ജി ബിസ്ക്കറ്റിൻ്റെ മിക്സ് കൂടി ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണിഞ്ഞ ശേഷം നമുക്ക് ഫ്രീസറിൽ വെക്കണം. ഏകദേശം 4 മുതൽ 8 മണിക്കൂറോളം നമുക്ക് ഫ്രീസറിൽ വെക്കണം. അതിനുശേഷം ഇതിൻ്റെ വേറെ സ്റ്റേജും കൂടി ഉണ്ട്. ആ സ്റ്റേജ് നമുക്ക് ഇത് രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഫ്രീസറിലേക്ക് വെക്കാം. അങ്ങനെ ഒരു 8 മണിക്കൂർ ശേഷം നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതോടെ നമ്മൾ ഐസ്ക്രീം റെഡി ആയിട്ടില്ല, ഇനി ഒരു പ്രോസസ്സും കൂടിയുണ്ട്. ക്ലിംഗ് റാപ്പ് നമുക്ക് ഇവിടെ ഊരി വെക്കാം. ഇത് കണ്ടോ, ഇതിങ്ങനെ ഒരു കട്ടിയുള്ളൊരു മിക്സറായിട്ട് വന്നിട്ടുണ്ട്. ഇത് മെല്ലെ നമുക്ക് വീണ്ടും മിക്സറിലേക്ക് ഇടണം. നല്ല ചോക്ലേറ്റ് നമ്മൾ നമുക്ക് വീണ്ടും നമ്മുടെ മിക്സറിലേക്ക് ഇടാം. അങ്ങനെ നമ്മളെ മിക്സ് ഫുള്ളായിട്ട് മിക്സറിലിട്ടിട്ടുണ്ട് ജാറിൽ. അതിനുശേഷം ഒരു അരക്കപ്പ് പാലും കൂടി എടുക്കണം. അരക്കപ്പ് പാൽ എൻ്റെ കുറച്ച് ഫ്രീസറിൽ വെച്ചു, അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്. നിങ്ങൾ സാധാരണ പാലെടുത്താൽ മതി. അതും കൂടി ഇതിൻ്റെ കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഗ്രൈൻഡ് ചെയ്തെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളത് കൂടി ചെയ്തിട്ട് വരാം. നമ്മൾ രണ്ടാമതും മിക്സറിലിട്ട് അടിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. നമുക്ക് ക്രീമി ടെക്സ്ചർ വരാൻ വേണ്ടിയിട്ടാണ് രണ്ടാമതും നമ്മൾ ഐസാക്കിയ സാധനം വീണ്ടും മിക്സറിലിട്ട് അടിച്ചത്. അതല്ലെങ്കിൽ നമ്മൾ ആ ഒരു ക്രീമി ടെക്സ്ചർ വരില്ല. പിന്നെ ഇത് ഇനി വീണ്ടും ഒരു 8 മണിക്കൂർ കൂടി നമ്മൾ റെഫ്രിജറേറ്ററിൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ഇത് നമുക്ക് അടിപൊളി പാർലി ജി ഐസ്ക്രീം ആക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ഇനി വീണ്ടും ഇത് സെയിം ഈ പാത്രത്തിൽ ഇട്ടിട്ട് ക്ലിംഗ് റാപ്പ് ഇട്ടിട്ട് നമുക്ക് പൂട്ടാം. നമ്മൾ വേറൊരു കാര്യം കൊണ്ട് മിക്സറിലിടുമ്പോൾ നല്ല കട്ടിയായതുകൊണ്ട് മിക്സർ തിരിയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. വേണമെങ്കിൽ കുറച്ചുകൂടി പാൽ ആഡ് ചെയ്തോളൂ. അതുപോലെ കുറച്ച് കുറച്ച് ഇട്ടടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാൻ ഒരുപാട് ഒരുമിച്ചിട്ടടിച്ചിട്ട് അത് വർക്കാവുണ്ടായില്ല. അപ്പം നമ്മൾ അങ്ങനെ നമ്മളെ ഐസ്ക്രീമിന് വേണ്ട മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഫ്രീസറിൽ വെച്ചിട്ട് ഒരു 8 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് നമ്മൾ അടിപൊളി പാർലി ജി ഐസ്ക്രീം റെഡി ആയിട്ടുണ്ടാവും. അപ്പം നമുക്ക് നാളെ ഇതിൻ്റെ ചായ ഉപ്പിട്ട് കാണിച്ചു. അങ്ങനെ 8 മണിക്കൂറിന് ശേഷം നമ്മുടെ ഐസ്ക്രീം ഇതാ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല പാർലി ജിയുടെ കിടുക്കാച്ചി ഐസ്ക്രീം. നമുക്ക് ക്ലിംഗ് റാപ്പ് പൊളിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. സ്മൂത്ത് ആയിട്ടുള്ള സർഫേസ് വേണം, നല്ല സ്ട്രോങ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ സ്കൂപ്പ് കൊണ്ട് നമ്മൾ നല്ല ഐസ്ക്രീം എടുത്ത് നടത്തി വെച്ചിട്ടുണ്ട് കേടാ. നല്ല കിടുക്കാച്ചി ഐസ്ക്രീം. 2 മിനിറ്റ് കഴിഞ്ഞാൽ നല്ല സ്മൂത്ത് ഐസ്ക്രീം ആയിട്ട് മാറിയത്. ഇപ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ട്. ഞാൻ 8 മണിക്കൂറിന് പകരം 12 മണിക്കൂർ വെച്ചോട്ടോ, അതുകൊണ്ട് ഇത്ര ഹാളായി പോയത്. അല്ലെങ്കിൽ നല്ല അടിപൊളി ഐസ്ക്രീം ആയിരിക്കും, നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ 12 മണിക്കൂറിന് ശേഷം നമ്മളെ പിടുക്കാച്ച ഐസ്ക്രീം കൂടെ റെഡിയായിട്ടുണ്ട്. നമ്മൾ 12 മണിക്കൂർ വെക്കേണ്ട ആവശ്യമില്ല, 8 മണിക്കൂർ വെച്ചാൽ മതി. 12 മണിക്കൂർ കൂടുതലും വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ കുറച്ച് ഹാർഡായിട്ട് ഐസ്ക്രീം ഒക്കെ. 2 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് മാറും. നല്ല കിടുക്കാച്ചി ഐസ്ക്രീം, നമ്മളെ 10 രൂപയുടെ പാർലി ജിയുടെ ഒരു അടിപൊളി ഐസ്ക്രീം. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് സെക്ഷനിൽ വന്നിട്ട് ഒരു മെസ്സേജ് അയക്കണം. പിന്നെ കൂടാതെ നമ്മൾ ആദ്യത്തെ കുക്കിംഗ് വീഡിയോ ആണ്. കുക്കിംഗ് വീഡിയോ കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നിങ്ങൾക്കെടുക്കാം. താഴെ കമൻറ്റിൽ മെസ്സേജ് അയക്കോട്ടോ. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ബൈ.